ലവ് ജിഹാദ് പരാമർശത്തിൽ ജോർജ് എം തോമസിനെതിരെയുള്ള നടപടി ചർച്ച ചെയ്യാൻ സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. ശാസനയോ തരം താഴ്ത്തലോ ഉണ്ടാകാനാണ് സാധ്യത. സന്ദീപ് തോമസ് ചേരുന്നു വിവരങ്ങളുമായി. സന്ദീപ്, എപ്പോഴേക്കും തീരുമാനം അറിയുവാൻ കഴിയും? ചർച്ചയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? ലക്ഷ്മി, ക്ഷമിക്കണം ലക്ഷ്മി, രണ്ടരയോട് കൂടിയാണ് സിപിഎമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങിയത്. ഒരു മണിക്കൂറോളം സെക്രട്ടേറിയറ്റ് യോഗം നടന്ന ശേഷം ജില്ലാ കമ്മിറ്റി ആണ് ഇപ്പോൾ തുടരുന്നത്. ആ ജില്ലാ കമ്മിറ്റിക്ക് ശേഷമായിരിക്കും ജോർജ് എം തോമസിൻ്റെ വിഷയത്തിൽ എന്ത് നടപടി എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത കിട്ടുക. ഒരുപക്ഷെ അത് നേതാക്കൾ ഈ യോഗശേഷം പരസ്യമായി മാധ്യമങ്ങളോട് പറയാനുള്ള സാധ്യതയും ഉണ്ട്. ലവ് ജിഹാദ് വിഷയത്തിലെ ഒരൊറ്റ പരാമർശം കൊണ്ട് കേരളത്തിലെ പാർട്ടി ആകെ ജോർജ് എം തോമസ് പ്രതിരോധത്തിലാക്കി എന്നൊരു വികാരമാണ് ഈ ഒരു പരാമർശം ഏഷ്യാനെറ്റ് ന്യൂസിലോട് പുറത്തു വന്നതിന് പിന്നാലെ പാർട്ടി അനുയായികൾ അതുപോലെ തന്നെ പാർട്ടി നേതാക്കളൊക്കെ തന്നെ പൊതുവിൽ പങ്കുവെച്ചത്. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെ പറഞ്ഞു, ജോർജ് പറഞ്ഞതല്ല പാർട്ടിയുടെ ഈ വിഷയത്തിലെ നിലപാടെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി കോടിയേരി പറഞ്ഞതും ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാടല്ല ഉണ്ടായത്. പറഞ്ഞത് എന്ത് നടപടി വേണമെന്നുള്ള കാര്യത്തിൽ പാർട്ടി ജോർജ് എം തോമസ് ഉൾപ്പെടുന്ന ഘടകം തീരുമാനിക്കും. അത് ജില്ലാ സെക്രട്ടേറിയറ്റാണ്, ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റി. സ്വാഭാവികമായിട്ട് ആ ഒരു തീരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഏത് തരത്തിലുള്ള നടപടി എന്നുള്ള കാര്യത്തിൽ താരതമ്യേന ലഘുവായൊരു നടപടിക്കാണ് സാധ്യത എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ആ പ്രസ്ഥാനം ഒന്നതിനെ പിറ്റേന്ന് തന്നെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു ഇതൊരു നാക്കുപിഴയാണ്, ജോർജ് എം തോമസ് തന്നെ ഇക്കാര്യം ഏറ്റുപറഞ്ഞു എന്ന് പറഞ്ഞു. ജോർജ് എം തോമസ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞു. മാത്രവുമല്ല ഈ വിഷയത്തിൽ അവർ കടുത്ത നടപടിയെടുത്ത് തിരുവമ്പാടിയിൽ നിന്നുള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ കടുത്ത നടപടിയെടുത്ത് കൂടുതൽ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാനും പാർട്ടിക്ക് താല്പര്യമില്ല. ഏതായാലും അല്പസമയത്തിനകം തന്നെ ജോർജ് എം തോമസിനെതിരായ നടപടിയുടെ കാര്യത്തിൽ ഒരു വ്യക്തത കിട്ടും. സന്ദീപ് തോമസ് ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.